എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഹലോ. ഹലോ, മിസ്റ്റർ ഗഫൂർ അല്ലേ? അതെല്ലോ, നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ കമ്പനിയുടെ ഈ വർഷത്തെ ലക്കി പേഴ്സൺ അവാർഡിന് നിങ്ങളുടെ പേരാണ് നറുക്കിരി വീണത്. ആണോ? പേരത്ത് സന്തോഷായി. സമാന തുകയായ 10 ലക്ഷം രൂപ കിട്ടാൻ ഞങ്ങൾ ചോദിക്കുന്ന 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി മറുപടി തന്നാൽ മാത്രം മതി. ഓ, അതൊക്കെ നമ്മൾ ഏറ്റിരുന്നു. 10 ലക്ഷത്തിന് വേണ്ടി 40 ചോദ്യത്തിന് വരെ ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാണ്. ആ, ചോദിച്ചോളി. ഓക്കെ, 4 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തേതിന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപ, രണ്ടാമത്തേതിന് 10000, പിന്നെ 1 ലക്ഷം, 4 ശരിയായാൽ 10 ലക്ഷം. നിങ്ങൾ കൊതിപ്പിക്കാണ്ട് വേഗം ചോദിക്കുന്നത്. 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം, ആരാണ് മോഹൻലാൽ? ഇതാണ് ചോദ്യം. ഓപ്ഷൻ തരാം. എ, സിനിമാ താരം. ബി, മന്ത്രി. സി, വ്യവസായി. ഡി, ക്രിക്കറ്റ് പ്ലെയർ. സിനിമാ നടൻ. വെരി ഗുഡ്. ഇനി 10000 രൂപയുടെ ചോദ്യം. ആ, പോരട്ടെ. ആനകൾ തടി പിടിക്കും, എന്നാൽ മനുഷ്യന്മാർ എന്ത് പിടിക്കും? ഓപ്ഷൻ എ, കൊടി. ബി, വടി. സി, പൊടി. ഡി, മടി. ഓപ്ഷൻ ഡി, മനുഷ്യന്മാരും മടി പിടിക്കും. കൺഗ്രാചുലേഷൻ, 10000 രൂപ നേടിയിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം 1 ലക്ഷം രൂപയുടേതാണ്. എന്താ കുട്ടി ചോദിച്ചോ? ഉത്തരം വരിയ ഗഫൂർ റെഡിയല്ലേ? ഓക്കെ, ഇതാ പിടിച്ചോ. പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കും, മനുഷ്യൻ എന്ത് കുടിക്കുമ്പോഴാണ് കണ്ണടയ്ക്കാറുള്ളത്? അവ പണി കിട്ടിയോ? പേടിക്കണ്ട, ഓപ്ഷൻ തരാം. എ, ചായ. ബി, ചാരായം. സി, കോല. ഡി, മോര്. കോള, കോള. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. അവന്റെ മോനെ, സന്തോഷം കൊണ്ട് നമുക്ക് കൈയും കാലും വറക്കണ്. സൂറാവിയേ, സൂറാവി. എന്തേനോ? ഇത് കേട്ടോ, നമുക്ക് 1 ലക്ഷം രൂപ സമ്മാനം അടിച്ചിരുന്നു. ഒരു ഉത്തരം കൂടി പറഞ്ഞാ 10 ലക്ഷം രൂപ കിട്ടും. എന്നാ നമ്മള് സഹായിക്കാം ഉത്തരം പറയാനേ. എന്നിട്ട് മോൻ ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കെ. ഈ ചെല്ലു ചെല്ലു, യാത്രോട്ട് വണ്ടി വിട്ടോ. ആ, ഈ ചോദിക്കും മോനെ. അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിച്ചു വേണം ഉത്തരം പറയാൻ, കാരണം ഇതിന് ഓപ്ഷൻസ് ഇല്ല. ഉത്തരം പറയാൻ വെറും 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. കുണിങ്ങറപ്പേ, ഇത് ആദ്യമേ പറഞ്ഞെങ്കിൽ സൂറാവിനെ കൂടി വിളിച്ചു വിളർത്തായിരുന്നു. എന്തായാലും ചോദിക്ക്. പെട്ടെന്ന് മുങ്ങാൻ കഴിയുന്ന ഏക ജീവി, 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻസ് ഒന്നുമില്ല. കുണിങ്ങല്ലോ, സൂറാനെ തന്നെ വിളിക്ക. സൂറാ മോളെ, സൂറാ. ഇപ്പന്നോട് എന്താ ഒരു സ്നേഹം? ഇക്കാന്റെ തങ്കക്കൂടല്ലേ. ഇതിന്റെ ഉത്തരം പറഞ്ഞ 10 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അതിന്റെ പാതി നമ്മളെ നിൽക്കര. എന്താ? ആണോ? എന്നാ നിങ്ങള് ചോദ്യം ചോദിക്ക്. പെട്ടെന്ന് മുങ്ങാൻ കഴിയുന്ന ജീവി ഏതാണ്? അതാണ് ചോദ്യം. ഇതിപ്പോ ഇത്ര പേരിത്ത് ആലോചിക്കാൻ എന്തള്ളു? കടക്കാരെ കാണുമ്പോ നിങ്ങള് മുങ്ങാറില്ലേ? പിന്നെ ഞാൻ പോലും മസിയിട്ട് നോക്കി ഞങ്ങളെ കാണാനില്ലല്ലോ. പോണേ പോട്ടേത്, നിങ്ങൾ രണ്ട് കൽപ്പിച്ച് പറഞ്ഞോ. പെട്ടെന്ന് മുങ്ങാൻ പറ്റണ ജീവി മനുഷ്യൻ. ഉത്തരം മനുഷ്യൻ. യെസ്, യെസ്, റൈറ്റ് ആൻസർ. യെസ്, യു സെഡ് ഇറ്റ്. ഞങ്ങളുടെ ആദ്യത്തെ ലക്കി വിന്നർ നിങ്ങളാണ്. ഇനി 10 ലക്ഷം നിങ്ങളുടെ സ്വന്തം. അതാ, ഇനി പൈസ നിങ്ങൾ ഇവിടെ കൊണ്ടുതരുമോ? ഞങ്ങളുടെ രീതി അനുസരിച്ച് ക്യാഷ് ബാങ്ക് അക്കൌണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനാണ് പതിവ്. നിങ്ങളുടെ അക്കൌണ്ട് നമ്പറും ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. ഇതാ പിടിച്ചോ, 0 0 0 5 6 3 3 4 8 3 4 4. ആ, ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എടി, നമ്മൾ ബാങ്ക് പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ എനിക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ടാവും കേട്ടോ. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ്. എന്ത്, പൈസ കിട്ടിയോ? എന്നിട്ട് എവിടെ? എനിക്കല്ലടി, ഇന്റെ അക്കൗണ്ടിലെ പൈസ ഓർക്കാണ് കിട്ടി. ഇപ്പൊ മനസ്സിലായി, പെട്ടെന്ന് മുങ്ങാൻ മാത്രല്ല, പെട്ടെന്ന് മുക്കാൻ കഴിവുള്ള ജീവിയും മനുഷ്യനാണെന്ന്.